നമസ്കാരം. ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മാസമുറ സമയങ്ങളിലെ അമിതമായ രക്തസ്രാവം. ഇന്നത്തെ കാലത്ത് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ 3 പേരിൽ ഒരാൾക്കിത് കണ്ടുവരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അൺകൺട്രോൾഡ് യൂട്രൈൻ ബ്ലീഡിംഗ് അല്ലെങ്കിൽ മെനോറേജിയ എന്നാണ് ഇതിന് പറയുന്നത്. സാധാരണയായി 5 മുതൽ 7 ദിവസം വരെയാണ് ബ്ലീഡിംഗ് ഉണ്ടാവാറ്. പക്ഷേ 7 ദിവസത്തിൽ കൂടുതലുള്ള ബ്ലീഡിങ്ങിനെ നമ്മൾക്ക് അബ്നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ 24 ദിവസത്തിൻ്റെ ഉള്ളിൽ വരികയും 38 ദിവസം ലേറ്റായി വരികയും ചെയ്യുന്ന ഫ്ലോനെ നമുക്ക് അബ്നോർമലായിട്ട് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള ബ്ലീഡിങ് 1 തവണയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് ഒരുപാട് തവണ തുടർച്ചയായി വരികയാണെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും മുഴകളാണ്. ഫൈബ്രോയിഡും പോളിപ്പും ഒക്കെ പോലെ യൂട്രസിൻ്റെ അകത്തും പുറത്തും വരുന്ന മുഴകൾ. അടുത്തതായി യൂട്രസിൻ്റെ വോൾ അല്ലെങ്കിൽ ഭിത്തി കട്ടിവെക്കുന്ന പ്രശ്നമാണ്. അതിനെ നമ്മൾ എഡിനോമയോസിസ് എന്നാണ് പറയുന്നത്. യൂട്രസിൻ്റെ ഉള്ളിലുള്ള ടിഷ്യൂസിൻ്റെ അബ്നോർമൽ ഗ്രോത്ത് മൂലമുണ്ടാകുന്ന എൻഡോമെട്രിയോസിസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. അടുത്തതായിട്ട് ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. PCOD, തൈറോയിഡ് ഒക്കെ പോലെ. ഇങ്ങനെയുള്ള ബ്ലീഡിംഗ് പ്രഗ്നൻസിയുടെ തുടക്ക സമയങ്ങളിൽ കാണാറുണ്ട്. പ്രത്യേകിച്ചും ട്യൂബൽ പ്രഗ്നൻസി പോലുള്ള അബ്നോർമൽ ആയിട്ടുള്ള ഗർഭധാരണത്തിൽ. അതുപോലെ തന്നെ അബോർഷൻ ആകുന്ന സമയങ്ങളിലും ഇങ്ങനെയുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വേറൊരു കാരണം എന്ന് പറയുന്നത് രക്തം ശരിയായ രീതിയിൽ ക്ലോട്ടാവാത്ത അസുഖമുള്ള ആളുകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു 40-45 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ഉണ്ടാവുന്ന ബ്ലീഡിംഗ് ആണ് നമ്മൾ കൂടുതലായും ശ്രദ്ധിക്കേണ്ടത്. ഈ ബ്ലീഡിംഗ് പലരും മെനോപോസൽ സിംറ്റം അഥവാ മെൻസസ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങായി തെറ്റിദ്ധരിക്കാറുണ്ട്. യൂട്രസിലൊക്കെയുള്ള മറ്റു പല ഇൻഫെക്ഷൻസിൻ്റെ ഫലമായിട്ടും ഇങ്ങനെയുള്ള ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ടും ഇങ്ങനെയുള്ള ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് എന്തൊക്കെ പരിശോധനകളാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായി ഹീമോഗ്ലോബിൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. രക്തം കൂടുതലായി വാർന്നു പോകുന്നൊരവസ്ഥയായതുകൊണ്ട് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അടുത്തതായി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, പ്രത്യേകിച്ചും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ തൈറോയിഡും ചെക്ക് ചെയ്യേണ്ടതാണ്. അൾട്രാസോണോഗ്രഫി അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് സഹായകരമാകുന്നു. ഇതുപോലെയുള്ള രോഗങ്ങൾ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ തന്നെ കണ്ടുപിടിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ന് നല്ല വിദഗ്ധ ചികിത്സകൾ ലഭ്യമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കോ നിങ്ങൾക്കറിയുന്നവർക്കോ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും നന്ദി, നമസ്കാരം.